ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനും ചേട്ടനും കൂടി ഇന്ന് വേങ്ങേരി വരെ പോയിട്ട് എൻ്റെ ഫ്രണ്ട് ബിന്ദുവിൻ്റെ തറവാട്ടിൽ ഒരു സർപ്പബലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ലേറ്റായിപ്പോയി. പിന്നെ പൂജയ്ക്കൊക്കെ ആദ്യം ബുക്ക് ചെയ്തതുകൊണ്ട് പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് വന്നു കേട്ടോ. അപ്പം ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മാപ്പ് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ എത്തി സുഖമായിട്ട്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ചേട്ടന് ഷോപ്പിൽ പോകണമെന്നുണ്ടായിരുന്നു, ലേറ്റായപ്പം പിന്നെ ഞാൻ അങ്ങോട്ടും പോയില്ല. ഒരു CCTV ക്യാമറ വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പം അതും വാങ്ങിച്ച് ഞങ്ങൾ വേഗം നാളെ രാവിലെ ഫാമിലി ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഞങ്ങളതും വാങ്ങിച്ച് വേഗം അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പറ്റിയില്ല എനിക്ക്. അടുത്ത പ്രാവശ്യം എന്തായാലും ഷൂട്ട് ചെയ്തിരിക്കും, ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനസ്സിലുറപ്പിച്ചത്. നല്ലൊരു ശാന്ത സുന്ദരമായൊരു സ്ഥലം കേട്ടോ. ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഈ അധികം നമ്മളെ ടൗണിൻ്റെ ഒച്ചയും ബഹളമൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് അവിടെ എത്തി, എല്ലാവരും കണ്ടു. പക്ഷെ എല്ലാവരും തിരക്കിലിരുന്ന്, ആരെയും പരിചയപ്പെടാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ചെറിയൊരു വീഡിയോ കേട്ടോ. ഇത് ബിന്ദുവിൻ്റെ അമ്മയാണ്. വിളക്ക് എത്തിക്കാൻ സമയപ്പോൾ ഒരു പൂജാമുറി കയറി വിളക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു. എല്ലാവരും പരിചയപ്പെടാൻ പറ്റാത്തതിൽ വളരെ സങ്കടം തോന്നി. ബിന്ദുവിൻ്റെ ചേട്ടനെയും അനിയനെയും അവരെ ഭാര്യമാരെയും മക്കളെയൊന്നും കണ്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളവിടെ പോയി തിരിവൊക്കെ ഒഴിഞ്ഞു പ്രാർത്ഥിച്ചു. ചേട്ടനും ഞാനും ഇപ്പം നാഗത്തിൻ്റെ അവിടെയൊക്കെ പോയി അടിപൊളിയൊരു സർപ്പക്കാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു. അടുത്ത പ്രാവശ്യം എന്തായാലും വരുമെന്ന് മനസ്സിലുറപ്പിച്ചു. ബിന്ദു എനിക്കുള്ള ചോറ് പൊതിയാണ് ചേട്ടനെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി സാമ്പാറും എല്ലാ സദ്യ വട്ടങ്ങളും കൂട്ടി ഞാൻ കഴിച്ചു. ഇതൊക്കെ അവളെ ബന്ധുക്കളാണ്, മാമൻ്റെ മക്കളും. നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന നല്ലൊരു ജോലി തന്നെയാണ് കേട്ടോ. വിനുവിനെ സമ്മതിക്കണതിന് പണം മാത്രമല്ല അതിൻ്റെ പുറകിലുള്ള പ്രയത്നം ഭയങ്കരമാണ്. വിനുവിൻ്റെ വൈഫിനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവളൊന്നും ഇതിൽ കുടുങ്ങിയിട്ടില്ല വീഡിയോയിൽ. ഒരു പാവം കുട്ടിയിട്ടോ. അവിടുന്ന് സദ്യയും പായസമൊക്കെ കുടിച്ച് എനിക്ക് ഉറക്കം വരിക. സദ്യ കഴിച്ചാൽ നമുക്കൊരു ഉറക്കം ഉണ്ടാവുമല്ലോ. പിന്നെ ഈ മോള് ബിന്ദുവിൻ്റെ ബ്രദർ വിനുവിൻ്റെ മോളാണ് കേട്ടോ. ഈ മോള് പിന്നെ എൻട്രൻസ് കോച്ചിങ് എഴുതിയിരിക്കുകയാണ്, റിസൾട്ട് കാത്തിരിക്കുകയാണ്. വിനുവൊക്കെ ചോറൊക്കെ എല്ലാവർക്കും പാർസൽ ചെയ്യുന്ന തിരക്കിലായിരുന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാ പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. അടുത്ത വർഷം ഇനിയും വരുന്ന് മനസ്സിലുറപ്പിച്ചിട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.